ഹൈ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അഞ്ചാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പോൾ സതീശന്റെ യാത്രയുടെ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം നാലാം ഘട്ടം കഴിഞ്ഞു അഞ്ചാം ഘട്ടത്തിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വളരെ രസകരമായ രീതിയിലാണ് ഈ കഥകളെല്ലാം ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അഞ്ചാം ഘട്ടത്തിൽ അദ്ദേഹം കേരളത്തിലെത്തി അവിടെ ക്വാറന്റൈൻ ചെയ്യണം കോവിഡ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ടെസ്റ്റ് ചെയ്യണം അതിനുശേഷം മാത്രമേ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഭവനത്തിൽ പോകാൻ സാധിക്കുകയുള്ളൂ അവിടെ അദ്ദേഹത്തിന്റെ അർദ്ധ സഹോദരി കാത്തുനിൽപ്പുണ്ട് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇതാണ് ഇനി ഇന്നത്തെ കഥകൾ അപ്പൊ നമുക്ക് അതിലേക്ക് പോകാം അതിനു മുമ്പ് തന്നെ നമ്മൾ അഞ്ചാം ദിവസം തീരുകയാണ് ചാലഞ്ച് തീരുകയാണ് അപ്പൊ ഒരുപാട് പേര് കമന്റ് ചെയ്തൊരു കാര്യം വേഗത കൂടുതലാണെന്നൊക്കെയാണ് നോക്കൂ നമ്മൾ 60 ടോപ്പിക്കുകളാണ് ചുരുങ്ങിയ പീരീഡിൽ നമ്മൾ കവർ ചെയ്ത് പോണത് അപ്പൊ ആ ഒരു ലിമിറ്റഡ് ടൈമിൻ്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ടാണ് വേഗത കൂടുന്നത് അപ്പം നിങ്ങൾ ഒട്ടും ബേസില്ലാത്തവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ അല്പമെങ്കിലും ബേസുള്ളവർക്ക് വളരെ ഈസി ആയിട്ട് ഫോളോ ചെയ്യുന്ന രീതിയിലാണ് വീഡിയോ നമ്മൾ മേക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം മാത്സ് വളരെ വീക്കായ ആൾക്കാർ കൂടുതൽ സമയം ഈ മാത്സിന് വേണ്ടി ചെലവഴിക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ മാത്സ് ഇമ്പ്രൂവ് ചെയ്ത് വരികയുള്ളൂ ഓക്കെ അതുപോലെ തന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഡൗട്ട്സ് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ കമൻറ്റുകളിൽ എല്ലാ ഡൗട്ട്സും നാളെ ഡേ 6 ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ വെച്ചിട്ടുണ്ട് അതിനകത്ത് എല്ലാ ഡൗട്ട്സുകളും നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഡേ 6 ഒരു ചാലഞ്ച് അല്ല ഡേ 6 ഒരു ഡൗട്ട് ക്ലിയറിംഗ് കൂടി നിങ്ങൾ കാണാൻ ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഡേ 5 പോകുന്നു സതീശൻ്റെ ക്വാറന്റൈൻ ദിനങ്ങൾ ഓക്കെ ഡേ 5 ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അഞ്ചാം ഡേയിൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹം പോലീസ് സ്റ്റേഷൻ പിന്നീട് പെട്രോൾ പമ്പ് പിന്നീട് റെസ്റ്റോറൻറ്റ് അവിടെ നിന്നൊക്കെ വന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭവനത്തിൽ പോവുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ കുറച്ച് സംശയങ്ങൾ പ്രത്യേകിച്ച് മെൻസുറേഷൻ ജാമതീയത്തിൽ 1-2 സംശയങ്ങൾ കലണ്ടറിൽ 1-2 സംശയങ്ങൾ പറഞ്ഞിരുന്നു നമ്മൾ ഈ വീഡിയോ വളരെ ലിമിറ്റഡ് ടൈം ആയതുകൊണ്ട് മാത്രമാണ് വളരെ സ്പീഡിൽ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് മാത്സ് അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമില്ല അതുകൊണ്ട് തന്നെയാണ് പലർക്കും സംശയങ്ങൾ വരുന്നത് എന്നാലും വളരെ ഗൗരവമായ സംശയങ്ങൾ ഒരു പരിധിവരെ നമ്മൾ കമൻ്റ് ചെയ്തിട്ടുണ്ട് അല്ലാത്ത നമ്മൾ ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ സെഷൻ ഓക്കെ അവസാനത്തെ സെഷനിൽ അത്തരം ഡൗട്ട്സുകളൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം അപ്പോൾ അവസാനത്തെ സെഷൻ വരെ നിങ്ങൾ കാണുക അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് ക്ലാരിഫൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ ഡേ 5 പോവുകയാണ് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട 4 ടോപ്പിക്കുകളാണ് 1 ദിശാവബോധം സെൻസ് ഓഫ് ഡയറക്ഷൻ ലാഭവും നഷ്ടവും പ്രോഫിറ്റ് ആൻഡ് ലോസ് ജാമതീയം മെൻസുറേഷൻ കരണികൾ കൃത്യംഗങ്ങൾ അഥവാ സേർഡ്സ് ആൻഡ് ഇൻഡിസസ് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് PSC പരീക്ഷകളിൽ ഓക്കെ അപ്പോൾ സതീശൻ്റെ യാത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു സതീശൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ആദ്യം ഇവിടെ പോയി പോലീസ് സ്റ്റേഷനിൽ പോകുന്നു സാങ്ഷൻ വാങ്ങുന്നു പെട്രോൾ പമ്പിൽ പോകുന്നു പെട്രോൾ അടിക്കുന്നു ദെൻ റെസ്റ്റോറൻറ്റിൽ പോകുന്നു 4 അഞ്ചാം ദിവസം സതീശൻ്റെ ഭവനത്തിൽ എത്തിച്ചേരുകയാണ് അപ്പോൾ എങ്ങനെ എത്തിച്ചേരുന്നു സതീശൻ്റെ സ്വന്തം കാറിലാണ് വരുന്നത് സതീശൻ്റെ സ്വന്തം കാറിൽ വന്ന് അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അക്കോമ്പനി ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വകയിലൊരു സിസ്റ്റർ വന്നു കേട്ടോ അദ്ദേഹത്തിന് സിസ്റ്റർമാരാരുമില്ല ഓക്കെ ഒറ്റത്തടിയാണ് നമ്മൾ പറഞ്ഞല്ലോ വകയിലൊരു സിസ്റ്റർ വന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു അപ്പോൾ ക്വാറന്റൈൻ ചെയ്യണം ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഈ ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നു സതീശൻ്റെ ജീവിതത്തിലെ ക്വാറന്റൈൻ ദിനങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ 1 ക്വസ്റ്റിലേക്ക് പോകാം ഫ്രണ്ട്സ് 1 ചോദ്യം ദിശ അവബോധവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ദിശ അവബോധത്തിൽ ആദ്യം നമ്മൾ ദിശ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു കോമ്പസ് വരക്കുക മുകളിൽ നോർത്ത് ഉത്തരം താഴെ സൗത്ത് ഇപ്പുറത്ത് പടിഞ്ഞാറ് ഓക്കെ നമ്മൾ വെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പുറത്ത് എന്താണ് ഈസ്റ്റ് ഇതാദ്യം മാർക്ക് ചെയ്ത് വെക്കുക പടിഞ്ഞാറ് ഇത് കിഴക്ക് ഇത് വടക്ക് ഇത് തെക്ക് ഇത് മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൺഫ്യൂഷൻ ഒന്നുമില്ല അപ്പോൾ സതീശൻ പോകുന്ന സ്വന്തം കാറിലാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അദ്ദേഹം യാത്ര തിരിക്കുന്നത് ഒരു ദിശയിലാണ് അത് കഴിഞ്ഞിട്ട് വഴികളിലൂടെ പല സ്ഥലങ്ങളിൽ ദിശകൾ മാറുന്നുണ്ട് അവസാനം ഏത് ദിശയിലാണ് അദ്ദേഹം എത്തിച്ചേരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും എന്താ പറഞ്ഞിരിക്കുന്നത് ആദ്യം സതീശ് യാത്ര തിരിച്ചത് തെക്കോട്ട് അപ്പോൾ തെക്കോട്ടിൽ എന്ന് പറഞ്ഞ ദിശയിലാണ് സതീശൻ യാത്ര തിരിച്ചത് അപ്പോൾ നമ്മളിങ്ങനെ താഴോട്ട് ആദ്യം കാണിക്കുക ഇവിടം വരെയാണ് ആദ്യത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇനി യാത്രയിൽ 3 ഇടത്തേക്ക് തിരിഞ്ഞു അപ്പോൾ നിങ്ങൾ 3 എപ്പോഴാണ് തിരിഞ്ഞതെന്നും പറയുന്നില്ല 3 എന്നേ പറയുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും വരച്ചോളൂ 3 ആദ്യമേ കാണിച്ചോളൂ അപ്പോൾ ഇടത്തോട്ടെന്ന് പറയുമ്പോൾ എന്താണ് ഇതാണ് ഇടത് അപ്പോൾ 1 ഇടത്തോട്ട് തിരിഞ്ഞു റെഡിയല്ലേ വീണ്ടും ഇതാണ് ഇടത്തോട്ട് വീണ്ടും ഒരു ഇടത്തോട്ടും കൂടി തിരിഞ്ഞു പിന്നെ ഇതെല്ലാം ഇടത്തോട്ട് വീണ്ടും ഇടത്തോട്ട് തിരിഞ്ഞു ഇനി എന്താണ് 2 വലത്തോട്ട് തിരിഞ്ഞു 2 വലത്തോട്ട് തിരിഞ്ഞു 1 വലത്തോട്ട് ഇങ്ങോട്ടാണ് ഇതാണ് വലതുഭാഗം പിന്നെ വലത്തോട്ട് ഇങ്ങോട്ടാണ് ഇങ്ങോട്ട് വന്നു റെഡിയല്ലേ അപ്പോൾ ആദ്യം ഇതാണ് ഒറിജിനൽ ദിശ ഇതായിരുന്നു അപ്പോൾ 1 ഇടത്തോട്ട് വീണ്ടും ഇടത്തോട്ട് വീണ്ടും ഇടത്തോട്ട് അത് കഴിഞ്ഞ് 2 വലത്തോട്ട് ഒന്നിങ്ങോട്ട് ഒന്നിങ്ങോട്ട് അപ്പോൾ ഇദ്ദേഹം ഏതാ ദിശ
കിഴക്കാണ് കേട്ടോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് ദിശയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം ഏത് ദിശയിലൊക്കെയാണ്, കിഴക്കോട്ട് ഈ ദിശയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് സതീശൻ ഇവിടെ എത്തി നിൽക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ദിശാവബോധത്തിൽ ഇത് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആരോ വരച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡിന് ഒരു ബബിൾ കാണിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ മാറിക്കിട്ടും. ഈ റൈറ്റ് സൈഡിന് എപ്പോഴും ഒരു ബബിൾ കാണിക്കുക, ലെഫ്റ്റ് സൈഡ് ഫ്രീ ആയിട്ട് ഇട്ടേക്കുക. അപ്പം റൈറ്റിലോട്ട് തിരിയണോ അതുപോലെ തന്നെ ലെഫ്റ്റിലോട്ട് തിരിയണോ എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ വരില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഫ്രണ്ട്സ്, വീണ്ടും ദിശ അവബോധത്തിൽ മറ്റൊരു ചോദ്യമാണ്. അതിനകത്ത് പൈതഗോറസ് തിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. സതീശൻ 8 കിലോമീറ്റർ ഇടത്തോട്ടും 6 കിലോമീറ്റർ വലത്തോട്ടും നടന്ന ശേഷം 4 കിലോമീറ്റർ ഇടത്തോട്ടും 3 കിലോമീറ്റർ വലത്തോട്ടും സഞ്ചരിക്കുന്നുവെങ്കിൽ സതീശൻ ഇപ്പോൾ ആദ്യ സ്ഥാനത്ത് നിന്നും 3 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ സതീശൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഈ ഒരു ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, തൽക്കാലം സതീശൻ ഈ ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വിചാരിക്കുക, ഒന്നും പറഞ്ഞിട്ടില്ല, ഇങ്ങോട്ടാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ സതീശൻ 8 കിലോമീറ്റർ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സതീശൻ ഇവിടെയാണ് സതീശനുള്ളതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക, ഈ ഡയറക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക. ഇനി എന്താണ്, സതീശൻ പോയിക്കൊണ്ടിരിക്കുന്ന ഡയറക്ഷനിൽ നിന്നും സതീശൻ 8 കിലോമീറ്റർ ഇടത്തോട്ട് പോയി. അപ്പോൾ ഇടത്തോട്ടെന്ന് പറയുമ്പോൾ എന്താണ്, ഇതാണ് വലത് ഭാഗം. അപ്പോൾ ഇടത്തോട്ടെന്ന് പറയുമ്പോൾ എന്താണ്, ഇങ്ങോട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് വലത് ഭാഗം. വലത് ഭാഗത്തിനൊരു ഡബിൾ കാണിക്കുക. അപ്പോൾ 8 കിലോമീറ്ററാണ് സതീശൻ ഇടത്തോട്ട് പോയത്. പിന്നെ 6 കിലോമീറ്റർ വലത്തോട്ട് പോയി. വലത്തോട്ടെന്ന് പറയുമ്പോൾ എന്താണ്, വീണ്ടും 6 കിലോമീറ്ററാണ് സതീശൻ വലത്തോട്ട് പോയിരിക്കുന്നത്. പിന്നെന്താണ്, ശേഷം 4 കിലോമീറ്റർ ഇടത്തോട്ട് പോയി. ശേഷം 4 കിലോമീറ്റർ ഇടത്തോട്ടെന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ്, 4 കിലോമീറ്റർ മുകളിലേക്കാണ്. 4 കിലോമീറ്റർ ഇടത്തോട്ട് പോയി, വീണ്ടും ഇവിടെയാണ് വലത് ഭാഗം. വീണ്ടും എന്താണ്, 3 കിലോമീറ്റർ വലത്തോട്ടും സഞ്ചരിച്ചു. 3 കിലോമീറ്റർ വലത്തോട്ടും സഞ്ചരിച്ചു. 3 കിലോമീറ്റർ വലത്തോട്ടും സഞ്ചരിച്ചെന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങോട്ട്. ഓക്കെ, ഇതെല്ലാം കിലോമീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, സതീശൻ ആദ്യ സ്ഥാനത്ത് നിന്നും 3 കിലോമീറ്റർ അകലെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സതീശൻ ആദ്യം ഇവിടെയായിരുന്നല്ലോ, ഇവിടെ നിന്ന് 3 കിലോമീറ്റർ അകലെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു റൈറ്റ് ട്രയാംഗിൾ, മട്ടത്രികോണം ഫോം ചെയ്യാൻ പറ്റുമല്ലോ, മട്ടത്രികോണം ഫോം ചെയ്യാൻ പറ്റും. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഈ ഹൈപ്പോട്ടന്യൂസ് കർണമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ദൂരം, ഇവിടെയുള്ള പാദം, ബേസ് നമുക്കറിയാലോ, കാരണം ഇത് 6 ആണ്, ഇത് 3 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 9 മീറ്റർ കിട്ടും. അതുപോലെ തന്നെ ഇത് 8 ആണ്, ഇത് 4 ആണ്, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 12 മീറ്റർ കിട്ടും. 12 മീറ്റർ എന്നൊക്കെ, ഒരു സൈഡ് 12, ഇതൊരു മട്ടത്രികോണമാണ്. ഇതിൻ്റെ ഈ സൈഡ് 12 ആണ്, കാരണം എന്താണ്, ഇത് 4ഉം ഇത് 8 ആണ്. അപ്പം മൊത്തം എത്രയായി, 12. ഈ സൈഡ് 9 ആണ്. എങ്ങനെയാണ്, ഇത് 6ഉം ഇതും 3ഉം ആണ്, അപ്പം 9 ആയി. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതാണ് മൊത്തം സഞ്ചരിച്ച ദൂരം. അതെങ്ങനെ കണ്ടുപിടിക്കുന്നു, അത് ഹൈപ്പോട്ടന്യൂസാണ്. ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാൻ എന്താണ്, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് ഒരു ട്രിപ്ലെറ്റ് അറിയാം, 3, 4, 5 ഒരു ട്രിപ്ലെറ്റാണ്. അല്ലെങ്കിൽ നിങ്ങൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുക, ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 12² + 9². അപ്പോൾ നമുക്ക് റൂട്ട് 225 എന്ന് കിട്ടുന്നു, അത് 15 ആണ്. ഓക്കെ, അപ്പോൾ ആദ്യ സ്ഥാനത്ത് നിന്നും സതീശൻ 3 ദൂരം അകലെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, സതീശൻ 15 കിലോമീറ്റർ അകലെയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഹലോ ഫ്രണ്ട്സ്, അടുത്തത് ദൂരവും വേഗതയും അതുപോലെ തന്നെ അംശബന്ധം, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്, സതീശൻ ആദ്യത്തെ 500 കിലോമീറ്റർ ഏത് വേഗതയിലാണ്, 50 KMPH വേഗതയിലും രണ്ടാമത്തെ 500 കിലോമീറ്റർ 60 KMPH വേഗതയിലും സഞ്ചരിച്ചുവെങ്കിൽ ഈ രണ്ട് ദൂരവും സഞ്ചരിക്കാൻ എടുക്കുന്ന സമയത്തിൻ്റെ അംശബന്ധമാണ് ചോദിക്കുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ സതീശൻ യാത്ര തിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, സതീശൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, ആദ്യത്തെ 50 മീറ്റർ, അമ്പതല്ലല്ലോ, 500 കിലോമീറ്റർ അല്ലേ. ആദ്യത്തെ 500 കിലോമീറ്റർ സതീശൻ ഏത് വേഗതയിലാണ് സഞ്ചരിക്കുന്നത്, 50 KMPH കിലോമീറ്റർ പെർ ഹവർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. പിന്നീടുള്ള 500 കിലോമീറ്റർ ഏത് വേഗതയിലാണ് സഞ്ചരിക്കുന്നത്, 60 KMPH വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. റെഡി അല്ലേ? ഇനി ശ്രദ്ധിച്ചോണം, ഇവിടെ നോക്കൂ. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ആദ്യത്തെ 500 കിലോമീറ്ററിന് 50 KMPH പിന്നീടുള്ള 500 കിലോമീറ്ററിന് 60 KMPH വേഗതയുമാണ് സതീശൻ എടുക്കുന്നത്. ഓക്കെ, സതീശൻ എവിടെ, സതീശൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഓക്കെ, സതീശൻ എവിടെയുണ്ട്, സതീശനാണ് വണ്ടി ഓടിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്കറിയുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ 500 കിലോമീറ്റർ, ഇവിടെ 500ഉം 500ഉം സെയിം ആയതുകൊണ്ട് നോക്കും, ഇവിടെ 500ഉം 500ഉം സെയിം ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്, സ്പീഡിൻ്റെ റേഷ്യോ എന്താണെന്ന് എടുക്കുക. സ്പീഡിൻ്റെ റേഷ്യോ എന്താണ്, 50 കിലോമീറ്ററാണ് ഇവിടെ പ്രപ്പോർഷൻ ഈസ്റ്റു 60 KMPH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വന്നു, 5:6 എന്ന് വരും.
ഓക്കേ അല്ലേ. ഇനി അവർ സഞ്ചരിക്കാൻ എടുക്കുന്ന ടൈമിൻ്റെ റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ മാത്രം മതി 6:5, തിരിച്ചിട്ടാൽ മാത്രം മതി, പ്രൊവൈഡഡ് ഈ ഡിസ്റ്റൻസ് സെയിം ആവണം. ഓക്കെ, അപ്പോൾ ഒരേ ദൂരം സഞ്ചരിക്കാൻ വേണ്ടി എടുക്കുന്ന വ്യത്യസ്ത വേഗതയാണിത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിച്ചേരാനുള്ള സമയത്തിൻ്റെ അംശബന്ധം ചോദിച്ചു കഴിഞ്ഞാൽ ഈ വേഗതയുടെ അംശബന്ധം നേരെ തിരിച്ചിട്ടാൽ മാത്രം മതി, സിമ്പിളാണ്. ഇപ്പോൾ ഇവിടെ ഉത്തരം എന്താണ്? 6:5. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഹായ് ഫ്രണ്ട്സ്, അടുത്തത് സമയവും പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മുടെ സതീശൻ ഇവിടെ ഉണ്ട്. ഓക്കെ, സതീശന് കിട്ടുമോ നോക്കാം. എന്താ ചോദ്യം, എന്താണ് നോക്കിക്കേ. ഒരു ജോലി 25 ആളുകൾ 12 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. ഒരു ജോലി, ഏത് ജോലി ആയിക്കോട്ടെ, 25 ആളുകൾ 12 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. ഇനി പറഞ്ഞിരിക്കുന്ന നോക്കണേ, ജോലി തുടങ്ങി 4 ദിവസം കഴിഞ്ഞപ്പോൾ 5 ആളുകൾ വിട്ടുപോയി. ശേഷിച്ച ആളുകൾ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം ജോലി ചെയ്യേണ്ടി വരും? ഇതാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരം നമുക്ക് അറിയവോ എന്ന് നമുക്ക് സതീശനോട് ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ ഈ മോഡലിലെ ക്വസ്റ്റ്യൻ നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരും നമുക്ക് നോക്കാം. നമ്മൾ M1D1=M2D2 എന്ന് പറഞ്ഞ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. M1D1=M2D2 ഈ ഫോർമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ ഈ ഫോർമുലയെ ഒന്ന് വ്യത്യസ്തമായ രീതിയിൽ അപ്ലൈ ചെയ്യണം. ഇവിടെ നോക്കാം, M1D1=M2D2. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോണം. ഒരു ജോലി 25 ആളുകൾ 12 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. അപ്പോൾ ഒരു ജോലി 25 ആളുകൾ 12 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ജോലി തുടങ്ങി 4 ദിവസം കഴിഞ്ഞപ്പോൾ 5 ആളുകൾ വിട്ടുപോയി. അതായത് M2D2 ആണ് ഇനി പറയാൻ പോകുന്നത്. ഈ M2D2 ൽ 2 കേസുകളുണ്ട്. എന്താ, 4 ദിവസം കഴിഞ്ഞപ്പോൾ 5 പേര് വിട്ടുപോയി. അപ്പോൾ 4 ദിവസം എത്ര ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്? ശ്രദ്ധിച്ചോണേ, 4 ദിവസം കഴിഞ്ഞപ്പോഴാണ് 5 പേര് വിട്ടുപോയത്. അപ്പോൾ 4 ദിവസം പണിയെടുക്കാൻ എത്ര പേരുണ്ടായിരുന്നു? 25 പേരുണ്ടായിരുന്നു. 4 ദിവസം കഴിഞ്ഞപ്പോഴത്തെ പേരുണ്ട്, 5 പേര് വിട്ടുപോയപ്പോൾ ബാക്കി 20. അപ്പം ഈ റിമൈനിങ് വർക്ക് ഡേയ്സ്, ഈ ഡേയ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കൂ, ഇവിടെ വരുന്ന M2D2, ഇവിടെ ഒരു M1D1 ഉണ്ട്, അത് നമ്മളിവിടെ എഴുതി. ഇവിടെ വരുന്ന M2D2നെ നമ്മൾ ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യണം. സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? വെറുതെ ആഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നോക്കൂ, 25 × 12 = നോക്കൂ, ഇവിടെ അതുപോലെ തന്നെ M2D2 തന്നെയാണ് ഇവിടെയും വരിക. അപ്പോൾ 4 × 25 വരും, പ്ലസ് ഈ ഡേ ആണ് കണ്ടുപിടിക്കേണ്ടത്, ഡേ ഇൻറ്റു 20. അപ്പോൾ 25 × 12 = 300 വന്നു, 4 × 25 = 100 വന്നു, പ്ലസ് 20 × D വന്നു. അപ്പോൾ ഇന്ന് 100 ഇങ്ങോട്ട് പോട്ടെ, 100 ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 300 - 100 = 200 ആകുന്നു. 200 = 20D. ഇപ്പോൾ 00 കട്ട് ചെയ്ത് പോയി. അപ്പോൾ ഡേ എത്രയാണ്? 10 ഡേയ്സ് ആണ് ഇനി വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റും ആണ്. ഇതൊന്ന് പഠിച്ച് വെച്ചേക്കാം, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് PSC പരീക്ഷകൾ കണ്ടുവരുന്ന കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ 5-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഫ്രണ്ട്സ്, 5-ാമത്തത് ഒരിക്കലും വിട്ടുപോരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതെന്താണ്? അംശബന്ധവും അനുപാതത്തിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ A:B = 3:4, B:C എന്ന് പറഞ്ഞാൽ 3:2, C:D എന്ന് പറഞ്ഞാൽ 3:5. അങ്ങനെയാണെങ്കിൽ A:B:C:D ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ A:B ഇവിടെ തന്നിട്ടുണ്ട്, അത് ഇവിടെ എഴുതുക. ഇവിടെയാണ് A:B എഴുതേണ്ടത്. കണ്ടല്ലേ, എയുടെയും ബിയുടെയും തൊട്ട് താഴെ. ഇനി B:C എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 3:2 ആണ്. നോക്കൂ, ഇവിടെ B:C എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3:2. അത് എവിടെ എഴുതണം? നോക്കൂ, B:Cയുടെ തൊട്ട് താഴെ ഇവിടെ ഒരു കോളമുണ്ട്, ആ കോളത്തിലാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ അതായത് ഇവിടെയും ഇവിടെയും എഴുതുക. ഇനി C:D എന്ന് പറഞ്ഞാൽ എന്താണ്? C:D 3:5 ആണ്. അത് ഇവിടെയാണ് എഴുതേണ്ടത് കേട്ടോ, ഇങ്ങനെ താഴെ താഴെ എഴുതി പോകണം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് എഴുതി കഴിഞ്ഞാൽ എന്ത് വന്നു? അപ്പോൾ അതും കംപ്ലീറ്റായി. ഇവിടെ എഴുതുക, റെഡി അല്ലേ? അപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്നു. എന്തൊക്കെയാണ് എഴുതാൻ പോകുന്നത് നോക്കി ശ്രദ്ധിച്ചോണേ. A:B എന്ന് പറഞ്ഞാൽ 3:4 ആണ്. A:B 3:4 ആണ്. B:C എന്ന് പറഞ്ഞാൽ 3:2 ആണ്. 3:2 ആണ്. അതുപോലെ C:D എന്ന് പറഞ്ഞാൽ 3:5 ആണ്. C:D 3:5 ആണ്. ഇത് അതിൻ്റെ അടിയിലടിയിൽ എഴുതുക. ഇനി ഞാൻ പറയാൻ പോകുന്ന മെത്തേഡ് നോക്കിക്കോണം. ഒരു ഗ്യാപ്പ് മെത്തേഡാണ്, ഗ്യാപ്പുകൾ കണ്ടുപിടിക്കുക. അപ്പോൾ എന്താ ഗ്യാപ്പ് എന്ന് നോക്കിക്കോ. നോക്കൂ, ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന ഏരിയാസാണ്. നോക്കൂ, 1-ാമത്തെ റോയിലേക്ക് വരും. 1-ാമത്തെ റോ 3-4, ഇവിടെ 2 ഗ്യാപ്പുണ്ട്, ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്, ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്, ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്, ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ഫിൽ ചെയ്യണം. നോക്കി, ഇവിടെ 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 ഇത്രയും ഗ്യാപ്പുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വെച്ചിട്ടാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത് നോക്കിക്കോളൂ.
ആ ഗ്യാപ്പ് തൊട്ടടുത്ത നമ്പർ ഏതാണോ നോക്കൂ, ഇപ്പോൾ ഞാൻ ഇവിടെ സി ഫില്ല് ചെയ്യാൻ പോകുന്നു, തൊട്ടടുത്ത നമ്പർ ആരാണോ അതവിടെ ഫില്ല് ചെയ്തു, നാല് ഇവിടെയും നാല് ഫില്ല് ചെയ്തു. നോക്കൂ ഇവിടെ തൊട്ടടുത്ത നമ്പർ ആരാ, നോക്കൂ ഇവിടെ എടുക്കുമ്പോൾ തൊട്ടടുത്ത നമ്പർ രണ്ടല്ലേ, അപ്പോൾ നിങ്ങൾ രണ്ട് വെച്ചാണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത്, അപ്പോൾ രണ്ട് വെച്ച് ഫില്ല് ചെയ്തു. ഓക്കെ, ഇനി നോക്കൂ ഇവിടെ തൊട്ടടുത്ത നമ്പർ ആരാ ഈ ഗ്യാപ്പിൻ്റെ, മൂന്നല്ലേ, അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടലായിട്ടാണ് നോക്കേണ്ടത്, തൊട്ടടുത്ത് നോക്കുമ്പോൾ ഹൊറിസോണ്ടലായിട്ട് കേട്ടോ, വെർട്ടിക്കലായിട്ട് പോയേ വേണ്ട, ഹൊറിസോണ്ടലായിട്ട്. അപ്പം മൂന്നിൻ്റെ തൊട്ടടുത്ത നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇല്ല ഈ ഗ്യാപ്പിൻ്റെ അത് മൂന്നാണ്. ഇനി നോക്കൂ ഇവിടെ രണ്ട് ഗ്യാപ്പുണ്ട്, ഈ രണ്ട് ഗ്യാപ്പിൽ തൊട്ടടുത്ത് ആരാണ്, ഇവിടെ ഈ മൂന്നാണ് തൊട്ടടുത്ത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ മൂന്ന് അവിടെ എഴുതി കൊടുക്കാം. അപ്പോൾ ഗ്യാപ്പ് ഫില്ലായല്ലോ. ഇനി ഗ്യാപ്പ് ഫില്ലായി കഴിഞ്ഞാൽ ഒറ്റ പരിപാടിയുള്ളൂ പെൻഡിങ്, എന്താണ്, നിങ്ങൾ താഴേക്ക് ഇതേപോലെ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് തോന്നും, മൂന്നേ ഗുണം മൂന്നേ ഗുണം മൂന്ന് 27 ഈസ്റ്റു 4 3 3, ഇപ്പോൾ 9 4 36 വന്നു. ഇപ്പോൾ 4 2 3, 4 2 3 എന്ന് പറയുമ്പോൾ എന്താണ്, 3 2 6 4 24 വന്നു ഈസ്റ്റു. പിന്നെന്താ വന്നു, മൾട്ടിപ്ലൈ ചെയ്തേ 4 2 8 5 40 വന്നു. അപ്പോൾ ഇതാണ് a is to b is to c is to d എന്ന് പറഞ്ഞാൽ എത്രയാണ്, 27 is to 36 is to 24 is to 40. ഇത് ഏത് മെത്തേഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും നമുക്കിതുപോലെ ഗ്യാപ്പ് മെത്തേഡ് ഈസി ആയിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് നമ്മൾ ലംബമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആൻസർ ഫിനിഷ് ചെയ്യുക. ഓക്കെ, സോ നമ്മൾ ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കോവിഡ് ക്വാറന്റൈൻ സെൻറ്ററിൽ പോയിട്ട് ഇനി സതീശൻ അദ്ദേഹത്തിൻ്റെ രോഗം ടെസ്റ്റ് ചെയ്യണം, ഇതാണ് അടുത്ത പരിപാടി. അപ്പോൾ അവിടെ ഒരു കോവിഡ് ക്വാറന്റൈൻ സെൻറ്റർ ഉണ്ട്, അവിടെ കുറേ രോഗികളുണ്ട്. അവിടെ സതീശൻ പോയി, തന്നെ പോകാൻ പാടില്ല, ഒരു മാസ്ക് ധരിക്കണം, അല്ലെങ്കിൽ ഇത് പകരാൻ സാധ്യതയുണ്ട്. അവിടുന്ന് അദ്ദേഹം ടെസ്റ്റ് ചെയ്തു, ടെസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ റിസൾട്ട് നെഗറ്റീവാണ്. അപ്പോൾ സതീശന് സന്തോഷമായി, അദ്ദേഹത്തിന് വീട്ടിൽ പോകാം, എങ്കിലും ഒരു 14 ദിവസം ഹോം ക്വാറന്റൈൻ ചെയ്യണം എന്നാണ് നിയമം. ബുക്ക് നോക്കൂ, ഇനി ക്വസ്റ്റിലേക്ക് വാ. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്, ഒരു കോവിഡ് ക്വാറന്റൈൻ സെൻ്ററിൽ മുഴുവൻ രോഗികളും കോവിഡ് പോസിറ്റീവാണ്, രോഗികളിൽ 50% പേർക്ക് പനിയുണ്ട്, 70% പേർക്ക് ജലദോഷമുണ്ട്, 126 പേർക്ക് പനിയും ജലദോഷവും രണ്ടും കൂടി ഉള്ളവരാണ്, അങ്ങനെയാണെങ്കിൽ ക്വാറന്റൈൻ സെൻ്ററിൽ ആകെ എത്ര പേരുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ തൽക്കാലം ഇതൊക്കെ ഒന്ന് മായ്ക്കുകയാണ്, അങ്ങോട്ട് വിടട്ടെ. ഓക്കെ, നോക്കൂ, ഇത് നമ്മൾ വെൻ ഡയഗ്രം വഴിയാണ് ചെയ്യുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏത് അപ്രോച്ചാണ് യൂസ് ചെയ്യേണ്ടത്, വെൻ ഡയഗ്രം. നോക്കൂ, അപ്പോൾ ആദ്യം വെൻ ഡയഗ്രം എങ്ങനെ വരയ്ക്കുക, രണ്ട് സർക്കിൾ ഒരേപോലത്തെ രണ്ട് സർക്കിൾ വരയ്ക്കുക, കണ്ടില്ലേ, ഇതാണ് വെൻ ഡയഗ്രം. എന്താ പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ ഒരു കോവിഡ് സെൻ്ററിൽ 50% പേർക്ക് പനിയുണ്ട്, അപ്പോൾ 50% കാണിക്കുന്നതാണ് ഈ ഒരു സർക്കിൾ, ക്ലിയർ അല്ലേ, അതായത് അതിൻ്റെ അകത്തിൽ മൊത്തം വാല്യൂ. ഇനി എന്താണ്, 70% പേർക്ക് എന്തുണ്ട്, ആ കോവിഡ് സെൻ്ററിൽ ജലദോഷമുണ്ട്, അതായത് ഇത് മൊത്തമാണ് ജലദോഷത്തെ കാണിക്കുന്നത്, ഇത് മൊത്തമാണ് പനിയെ കാണിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എഴുതാം, അപ്പോൾ ഇത് പനിയെ കാണിക്കുന്നു, ഇതെന്ത് കാണിക്കുന്നു, ഇത് ജലദോഷത്തെ കാണിക്കുന്നു. എന്നാൽ എന്തുണ്ട്, 126 പേർക്ക് എന്താണ്, പനിയും ജലദോഷവുമാണ്. അപ്പോൾ അതിനെ കാണിക്കുന്ന എന്താണ്, അതിനെ കാണിക്കുന്നതാണ് ഈ ഇൻ്റർസെക്ഷൻ ഏരിയ. ഓക്കെ, അപ്പോൾ ഇൻ്റർസെക്ഷൻ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 126 ആണ് കേട്ടോ, 126 ആണ്. അത് പേഴ്സൻറ്റേജിലല്ല തന്നിരിക്കുന്നത്, എണ്ണത്തിലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ആ ആശുപത്രിയിൽ എത്ര പേർക്ക് രോഗമുണ്ട്, എല്ലാ ആൾക്കാർക്കും രോഗമുണ്ട്, അതായത് ഇത് മൊത്തം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, ഇത് മൊത്തം. ഓക്കെ, അപ്പോൾ ഞാനൊരു ഇക്വേഷൻ പെട്ടെന്ന് പറഞ്ഞു പോകാം, കൺഫ്യൂഷൻ ഉള്ളവർ ആ ഇക്വേഷൻ ബൈ ഹാർട്ട് ഇത് പഠിച്ചാൽ മതി. ഇതിനെ മൊത്തം ഞാൻ എ എന്ന് വിളിക്കുന്നു, ഇതിനെ മൊത്തം ഞാൻ ബി എന്ന് വിളിക്കുന്നു, ഈ സർക്കിളിനെ മൊത്തം ബി എന്ന് വിളിക്കുന്നു, ഈ നടുക്കുള്ളതിനെ ഞാൻ വിളിക്കുന്ന പേരെന്താ അറിയോ, എ ഇൻ്റർസെക്ഷൻ ബി എന്നാണ് പറയുക. എ ഇൻ്റർസെക്ഷൻ, എയും ബിയും ഇൻ്റർസെക്റ്റ് ചെയ്തുണ്ടായതാണ്, അതുകൊണ്ട് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറയുന്നു. ഇനി നമ്മൾ ഈ മൊത്തം വാല്യൂവിനെ ഞാൻ വിളിക്കുന്നു എ യൂണിയൻ ബി, എ യൂണിയൻ ബി, എ യൂണിയൻ ബി മൊത്തം. അപ്പോൾ ഇങ്ങനെയാ ഫോർമുല, എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം എ ഇൻ്റർസെക്ഷൻ ബി നിങ്ങൾ മൈനസ് ചെയ്ത് കളയണം, എ ഇൻ്റർസെക്ഷൻ ബി. ഇനി ശ്രദ്ധിച്ചോണേ, എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലെ മൊത്തം ആൾക്കാരാണ്, 100% ആൾക്കാരിൽ 50% പേർക്ക് പനിയുണ്ട് ശതമാനമാണ്, അതുപോലെ തന്നെ 70% പേർക്ക് ജലദോഷമുണ്ട് മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി, -126. അപ്പോൾ എന്ത് വന്നു, അപ്പോൾ 126 ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഇവിടെ 120, അപ്പോൾ 20% എന്ന് വരും. അപ്പോൾ 20% എന്ന് പറഞ്ഞ വാല്യൂ, ഓക്കെ ഞാൻ ഇവിടെ ചെയ്ത് നോക്കിക്കോളൂ, ഞാൻ ഇങ്ങോട്ട് മാറ്റി ചെയ്യാണ്. 20% എന്ന് പറഞ്ഞ വാല്യൂ 126 തുല്യമാണ്. ഓക്കെ, 20% എന്ന് പറഞ്ഞ വാല്യൂ, ഇവിടെ ശ്രദ്ധിക്കുക,
20% 126 തുല്യമാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ആ ക്വാറന്റൈൻ സെന്ററിൽ ആകെ എത്ര പേരുണ്ട്? ആകെ എത്രയാണ്? 100% പേരല്ലേ? 100 മൊത്തത്തെ ഞാൻ വിളിക്കുന്നത് 100% എന്നാണ്. ആ ക്വാറന്റൈൻ സെന്ററിൽ 100% ആൾക്കാരുണ്ട്. അതിനകത്ത് 50% പേർക്ക് എന്തുണ്ട് നോക്കൂ, 50% പേർക്ക് പനിയുണ്ട്, 70% ജലദോഷം, രണ്ടും കൂടി ഉള്ളത് എത്രയാണ്? 126. അപ്പോൾ ഇതാണ് ഫോർമുല. അപ്പോൾ ആകെ എത്ര പേരാണ്? 100%. അപ്പോൾ 20% 126 ആണെങ്കിൽ 100% നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 126 ഡിവൈഡഡ് ബൈ 20 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1% കിട്ടും. 100% കാണണമെങ്കിൽ ഇൻറ്റു 100 ചെയ്യണം. ഓക്കെ, അപ്പോൾ 126 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 100. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 630 എന്ന് ചെയ്ത് നോക്കുക. 630 പേര് ക്വാറന്റൈൻ സെൻറ്ററിലുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ കണ്ടുപിടിക്കുക അവിടെ ജലദോഷം എത്ര പേർക്കാണെന്നും അതുപോലെ തന്നെ പനി എത്ര പേർക്കാണെന്നും ഒക്കെയുള്ള വാല്യൂസും നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് നോക്കുക. അപ്പോൾ ഏതായാലും ആ സെൻറ്ററിൽ 630 പേരുണ്ട്. 630 പേർക്കും എന്തുണ്ട്? കോവിഡ് പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ 6-ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞല്ലോ. ഇനി നമ്മൾ 7-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഫ്രണ്ട്സ്, അടുത്ത 7-ാമത്തെ ക്വസ്റ്റ്യൻ കരണികൾ കൃത്യംഗങ്ങൾ അല്ലെങ്കിൽ സേർഡ്സ് ആൻഡ് ഇൻഡിസസിലെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ രണ്ട് റൂൾ പ്രധാനമായും നിങ്ങൾ പഠിക്കേണ്ട രണ്ട് റൂളാണ്. എന്താണ് nth റൂട്ട് ഓഫ് എ? nth റൂട്ട് ഓഫ് എ എന്ന് പറഞ്ഞാൽ എ റേസ് ടു 1/n ആണ്. അതായത് നമുക്കിപ്പോൾ ഏതെങ്കിലും തേർഡ് റൂട്ട് ഓഫ്, പിന്നെ ക്യൂബ് റൂട്ട് ഓഫ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 5 raised to 1/3 ആണ്. അപ്പം സ്ക്വയർ റൂട്ട് ഓഫ് 6 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ ഉള്ളിൽ സ്ക്വയർ റൂട്ട് എന്ന് വെറുതെ പറഞ്ഞാലും അവിടെ 2 കേട്ടോ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? 6 raised to 1/2 ആണ്. അപ്പോൾ ഇവിടെ വരുന്ന ഓർഡർ ആണ് ഇവിടെ ഇൻഡിസസ് ആയിട്ട് വരുന്നത്, പവർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത പഠിക്കേണ്ട എന്താണ്? റൂട്ട് ഓഫ് എം, അതിൻ്റെ അകത്ത് തന്നെ റൂട്ട് ഓഫ് എൻ എ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നിനെയും എമ്മിനെയും മൾട്ടിപ്ലൈ എഴുതാം എം ഇൻറ്റു എന്ന് റൂട്ട് എ എന്ന് എഴുതാൻ സാധിക്കുന്നു. ഓക്കെ, ഇത്രയൊന്ന് ബേസിക് പഠിച്ചു വെക്കുക. നോക്കൂ, ഇതെല്ലാം ചോദിച്ച ചോദ്യങ്ങളാണ്. നോക്കൂ, കരണികളിൽ 1-ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്ക്വയർ റൂട്ട് ഓഫ് ക്യൂബ് റൂട്ട് ഓഫ് 5. അപ്പോൾ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഓർഡർ എത്രയാണ്? 2 അപ്പോൾ ഇങ്ങനെ ഉള്ളിലുള്ളിൽ ഇങ്ങനെ പോവുകയാണെന്ന്, ഇതിൻ്റെ ഉള്ളിൽ ഈ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ ക്യൂബ് റൂട്ട് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഇതിൻ്റെ ഓർഡറുകൾ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. 2 × 3 ഓർഡർ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി? ബാക്കിയുള്ളത് അതേപോലെ എഴുതുക. അതുപോലെ എന്ത് എഴുതി? 5. അത്രയുള്ള ഓർഡറുകൾ മൾട്ടിപ്ലൈ ചെയ്തു. 2 × 3 അപ്പോൾ എന്താ? 6 √5 എന്ന് വന്നു. ഓക്കെ, ഓർഡറാണ് 6. 6 √5 എന്ന് പറഞ്ഞാൽ എന്താണ്? 5 raised to 1/6 ആണ്. 5 raised to 1/6 ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, നമ്മളിതാ ബിയിലേക്ക് പോകുന്നു. √8 നോക്കൂ, √8 whole raised to 1/3. √8 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ പറഞ്ഞാലേ ഉള്ളൂ, 8 raised to 1/2 നമ്മൾ എന്ത് പറയുന്നത്? √8 എന്ന് പറയുന്നത്. 8 raised to 1/2 നമ്മൾ എന്ത് പറയുന്നത്? √8. ഇനി എന്തുണ്ട്? whole raised to 1/3 അതിൻ്റെ പുറകിലുണ്ടല്ലോ. ഉണ്ട്, പുറകിലുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ 2 indexing ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു 8 1/2 1/3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/6 വരുന്നു. അപ്പോൾ 8 raised to 1/6 അല്ലെങ്കിൽ 6th √8 എന്ന് എഴുതാം. ഇത് രണ്ടും ഇതിൻ്റെ ആൻസറാണ്, 6th √8. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്ന് പഠിച്ചു വെക്കുക. കരണികളിൽ സേർഡ്സ് എന്ന് പറഞ്ഞ ഭാഗമാട്ടോ, കരണികളാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് കേട്ടോ. ആദ്യത്തെ പോയിന്റ് കരണികൾ. ഓക്കെ, അപ്പോൾ നമ്മൾ 8-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഫ്രണ്ട്സ്, 8-ാമത്തെ ക്വസ്റ്റ്യൻ കൃത്യംഗങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ്. കൃത്യംഗങ്ങളുമായിട്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. എന്തൊക്കെയാണ്? ഒന്ന് a raised to m × a raised to n. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനെ ബേസ് എന്ന് വിളിക്കുക കേട്ടോ. ഇതിന് ആയതി ബേസ് എന്ന് പറയുന്നു. ബേസ് സെയിം ആണെങ്കിൽ ഇതിൻ്റെ ഇൻഡെക്സ് പവർ നമുക്ക് ഈസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എ ഇവിടെ തന്നെ ബേസ് അതേപോലെ എഴുതി എമ്മും എന്നും നമുക്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ a raised to m / a raised to n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് സെയിം ആയതുകൊണ്ട് അത് എ അതുപോലെ വെച്ചു. ഹരണമായതുകൊണ്ട് എമ്മും എന്നും വരുമ്പോൾ എം -n വന്നു. ഇനി a raised to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ഇത്രയും പോയിന്റ് പഠിക്കുക. ഇനി ഇതെല്ലാം PSC ചോദിച്ച ചോദ്യങ്ങളാണ്. 1 2500 പകുതി എത്ര? അപ്പോൾ 2500 അല്ലല്ലോ, 2 raised to 500. ഓക്കെ, ഇതിൻ്റെ പകുതിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് വെറുതെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 2 എന്ന് വെറുതെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 2 raised to 1 എന്നാണ്. അപ്പോൾ 2 raised to 1 അവിടെയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കൂ, ഇവിടെ ബേസ് സെയിം ആണ്. അതേപോലെ തന്നെ ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ 2000 പറഞ്ഞല്ലേ ഉള്ളൂ ഈ 2-ാമത്തെ പോയിന്റ്. 2500 ÷ 2 raised to 1 എന്ന് പറഞ്ഞാൽ 2 raised to ഈ 500 നിന്ന് 1 കുറച്ചാൽ മതി. അപ്പോൾ 2 raised to 499 ആണ് യഥാർത്ഥ ഉത്തരം. 2 raised to 499. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞല്ലോ. ഇനി നമ്മൾ അതിൽ തന്നെ ഒരു ബി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, അതും കൂടി നമുക്കൊന്ന് ഫിനിഷ് ചെയ്യാം. എന്താണ് 10³ / 5² × 2³?
ഇവിടെ നമുക്ക് 10 ക്യൂബ് ഉണ്ട് നമുക്ക് നോക്കൂ 10 നെ നമുക്ക് 2 ഇൻടു 5 എന്ന് എഴുതി കൂടേ 10 എന്ന് പറഞ്ഞാൽ 2 ഇൻടു 5 ആണ് അപ്പോൾ 10 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്ത് വരും 10 ക്യൂബ് എന്ന് പറഞ്ഞാൽ 2 ഇൻടു 5 ഹോൾ ക്യൂബ് എന്ന് വരും 2 ഇൻടു 5 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് 2 ക്യൂബ് ഇൻടു 5 ക്യൂബ് നമുക്ക് ഇതുപോലെ ഇൻഡെക്സ് ഇത് ഹോൾ ഇൻഡെക്സ് ആണെങ്കിൽ ഓരോന്നിനും സെപ്പറേറ്റ് ഇൻഡെക്സ് ഇങ്ങനെ കൊടുക്കാം 2 ക്യൂബ് ഇൻടു 5 ക്യൂബ് എന്ന് എനിക്ക് എഴുതാൻ പറ്റും റെഡി അല്ലേ അപ്പോൾ എന്ത് വന്നു ഞാൻ ഇവിടെ എഴുതുന്നു 2 ക്യൂബ് ഇൻടു 5 ക്യൂബ് ഡിവൈഡഡ് ബൈ 2 ക്യൂബ് ഇൻടു 5 സ്ക്വയർ എന്ന് എഴുതാം ഓക്കേ 2 ക്യൂബ് ഞാൻ കുറച്ച് അങ്ങോട്ട് മാറ്റി എഴുതുന്നത് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്ത് വന്നു ഈ 2 ക്യൂബും കട്ട് ചെയ്തു പോയി 5 ക്യൂബ് നോക്കൂ 5 ക്യൂബ് ഡിവൈഡർ ബൈ 5 സ്ക്വയർ വന്നു അപ്പോൾ 5 raised to 3 - 2 അപ്പോൾ 5 raised to 1 സോ വാട്ട് ഈസ് ദ കറക്റ്റ് ആൻസർ 5 ആണ് ഇവിടെ ശരിയായ ഉത്തരം വരിക കേട്ടോ കണ്ടത് വളരെ സിമ്പിളാണ് അതിലെ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്യുക ഫിനിഷ് ചെയ്യുക ഓക്കെ നമ്മൾ 9th ക്വസ്റ്റിലേക്ക് പോകുന്നു ഫ്രണ്ട്സ് അടുത്തത് ലസാഗു ഉസാഗ എന്ന ഭാഗത്തിലെ ഒരു ചോദ്യമാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പോൾ നമുക്ക് ഭിന്നസംഖ്യ തന്നിട്ട് പറഞ്ഞു ഈ സംഖ്യകളുടെ ലസാഗു എന്താണെന്ന് ചോദിച്ചിരിക്കുകയാണ് ലസാഗു ഉസാഗ എന്നിവ ഭിന്നസംഖ്യകളാണ് തന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക വളരെ സിമ്പിളായിട്ട് നമുക്കൊന്ന് ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലസാഗു ചോദിച്ചു കഴിഞ്ഞാൽ ഭിന്നസംഖ്യയുടെ ലസാഗു ചോദിച്ചു കഴിഞ്ഞാൽ എന്താണോ ന്യൂമറേറ്റർ ഓക്കെ ന്യൂമറേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ് അംശം ന്യൂമറേറ്ററിൻ്റെ ലസാഗു കണ്ടുപിടിക്കുക ലസാഗു അല്ലേ നിങ്ങളോട് ചോദിച്ചത് അപ്പോൾ ന്യൂമറേറ്ററിൻ്റെ ലസാഗു എൽ സി എം കണ്ടുപിടിക്കുക ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ അംശം കഴിഞ്ഞു ഛേദത്തിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ എച്ച് സി എഫും കണ്ടുപിടിക്കുക ഇതാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ട ഫോർമുല ഓക്കെ അപ്പോൾ ഞാനൊന്നും കൂടി എഴുതാം അത് എൽ സി എം ലസാഗു ആണ് ചോദിച്ചത് അപ്പോൾ ഭിന്നസംഖ്യയുടെ ലസാഗു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ മുകളിൽ വരുന്നത് ഇപ്പം മുകളിൽ വരുന്നതിൻ്റെ എന്ത് എഴുതണം മുകളിൽ വരുന്നതിൻ്റെ എൽ സി എം എഴുതണം എന്നിട്ട് എന്ത് ചെയ്യണം താഴെ വരുന്നത് ഏതൊക്കെ സംഖ്യയാണ് 3, 5, 7, 13 ഈ സംഖ്യയുടെ എന്ത് എഴുതണം എച്ച് സി എഫ് നിങ്ങൾ എഴുതണം ഓക്കെ അപ്പോൾ എൽ സി എം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം ഓർത്താൽ മതി മുകളിൽ എൽ സി എം വരണം ഇപ്പോൾ താഴെ എച്ച് സി എഫ് ആയിരിക്കും അങ്ങനെ ഓർക്കുക സിമ്പിളല്ലേ ഇനി നമുക്ക് എൽ സി എം കണ്ടുപിടിക്കാം അപ്പോൾ എന്ത് വന്നു 2, 3, 4, 9 അപ്പോൾ വലിയ സംഖ്യയുടെ മൾട്ടിപ്പിളാണ് എൽ സി എം വരുന്നത് അപ്പോൾ 9 × 4 = 36 എൽ സി എം ആയിട്ട് ലഭിക്കുക ഓക്കെ അപ്പോൾ 36 ഞാൻ എഴുതുന്നു 36 എൽ സി എം ആയിട്ട് ലഭിക്കുക എൽ സി എം ഇനി എച്ച് സി എഫ് എന്ന് പറയുമ്പോൾ എന്ത് വരും എച്ച് സി എഫ് 3, 5, 7, 13 എച്ച് സി എഫ് 1 ആണ് കാരണം എന്താണ് എല്ലാം പ്രൈം നമ്പേഴ്സാണ് അപ്പോൾ എച്ച് സി എഫ് 1 ആണ് അപ്പോൾ ഇതിൻ്റെ എൽ സി എം എന്ന് പറഞ്ഞാൽ 36 വരിക 36 ഓക്കെ അപ്പോൾ നമ്മൾ 10th ക്വസ്റ്റിനിലേക്ക് പോകുന്നു ഫ്രണ്ട്സ് അടുത്ത 10th ചോദ്യം സതീശൻ്റെ രക്തബന്ധവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കൂ സതീശൻ്റെ അനന്തരവനാണ് ക്യൂ ക്യൂവിൻ്റെ സഹോദരിയാണ് ആറ് ആറിൻ്റെ അമ്മയാണ് എസ് എങ്കിൽ എസ്സിന് സതീശനുമായുള്ള ബന്ധം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇങ്ങനെ ജനറേഷൻ വരക്കാം സതീശൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ തൽക്കാലം ഇത് സതീശനാവട്ടെ അപ്പോൾ സതീശൻ ഒരു ആണായതുകൊണ്ട് തന്നെ പോസിറ്റീവ് എന്ന് കാണിക്കണം സതീശൻ്റെ അനന്തരവനാണ് ക്യൂ എന്ന് പറഞ്ഞാൽ അനന്തരവൻ എന്ന് പറയുമ്പോൾ എന്താണ് സഹോദരിയുടെ മകനെയാണ് അനന്തരൻ എന്ന് പറയാം സഹോദരി സഹോദരനെ കാണിക്കുന്ന ഇങ്ങനെയാണ് നമ്മളൊരു ലൈൻ കാണിക്കുക അതാണ് സഹോദരി സഹോദരൻ അപ്പോൾ തൊട്ടപ്പുറത്ത് കാണിച്ചിരിക്കുന്ന ഈ പച്ച കളർ എന്ന് പറഞ്ഞാൽ എന്താണ് സതീശൻ്റെ സഹോദരിയാണ് നോക്കൂ അപ്പോൾ സതീശൻ്റെ സഹോദരിയുടെ മകനാണ് ക്യൂ അതാണ് അനന്തരവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ മകൻ എന്ന് പറയുമ്പോൾ പുതിയ ജനറേഷനാണ് അപ്പോൾ താഴെ കാണിക്കണം അപ്പോൾ അതുമായി അപ്പം അനന്തരവൻ എന്ന് പറയുമ്പോൾ എന്താണ് അത് പോസിറ്റീവ് ആണെന്ന് മനസ്സിലായി അപ്പോൾ അതെന്താണ് അത് പോസിറ്റീവ് ആണെന്ന് മനസ്സിലായി അപ്പോൾ അനന്തരവൻ പോസിറ്റീവ് ഓക്കെ അപ്പോൾ അതിൻ്റെ പേരെന്താണ് ക്യൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നോക്കൂ ശ്രദ്ധിച്ചോണേ സതീശൻ്റെ അനന്തരവൻ പേരെന്താണ് ക്യൂ ക്യൂവിൻ്റെ സഹോദരിയാണ് ആറ് സഹോദരി സഹോദരന്മാരെ എങ്ങനെയാണ് കാണിക്കുക നേരെ ഒറ്റ ലൈനിലാണ് കാണിക്കുക സഹോദരി സഹോദരന്മാരെ ഒറ്റ ലൈനിലാണ് കാണിക്കുക അപ്പോൾ ക്യൂവിൻ്റെ സഹോദരിയാണ് ആറെന്ന് പറയുമ്പോൾ സഹോദരി പെണ്ണാണ് അപ്പോൾ അതിൻ്റെ പേരെന്താണ് ആറെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആറ് പിന്നെ ക്യൂവിൻ്റെ സഹോദരിയാണ് ഇനി ആറിൻ്റെ അമ്മയാണ് എസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആറിൻ്റെ അമ്മ ഓക്കെ ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് ആറിൻ്റെ അമ്മ അപ്പോൾ ആറും ക്യൂവും ഇത് രണ്ടും സഹോദരി സഹോദരന്മാരാണല്ലോ ഈ സഹോദരി സഹോദരന്മാരുടെ അമ്മയാണ് ഈ നെഗറ്റീവ് എന്ന് ഉറപ്പിക്കാം ഓക്കെ അപ്പോൾ ആറിൻ്റെ അമ്മയാണ് എസ് എന്ന് പറഞ്ഞാൽ എസ് ആരാണ് ഇതാണ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്കിൽ എസ്സിന് സതീശനുമായുള്ള ബന്ധം ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിലും എളുപ്പമാണ് എസ്സിന് സതീശനുമായുള്ള ബന്ധം എന്താണ് അപ്പോൾ എസ്സിന് സതീശനുമായുള്ള ബന്ധം ചോദിച്ചു കഴിഞ്ഞാൽ എസ്സിന് സതീശനുമായുള്ള ബന്ധം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സഹോദരിയാണ് കേട്ടോ ഓക്കെ സഹോദരി ഇപ്പം ഞാൻ എഴുതുന്നു സഹോദരി അപ്പോൾ സതീശനും എസ്സുമായിട്ടുള്ള ബന്ധം ഓക്കെ എന്താണ് സഹോദരി സഹോദരന്മാരാണ് അപ്പോൾ സഹോദരിയാണ് കേട്ടോ
ക്ലിയർ അല്ലേ? അപ്പോൾ അവിടെ സഹോദരിയുടെ പറയാൻ കാരണം എന്താണ്? സഹോദരിയാണ് സതീശനെ കൂട്ടാൻ വേണ്ടി നിൽക്കുന്നത്. സതീശൻ്റെ യാത്രയിൽ സതീശൻ വരികയാണ്. സതീശൻ വന്നിട്ട് സതീശനെ എന്താ പറയുക, അപ്പോൾ സതീശനെ കൂട്ടാൻ നിൽക്കുന്നവരാണ് സതീശൻ്റെ ഈ സഹോദരിയാണ്. അപ്പോൾ സതീശൻ ഇറങ്ങി വന്നു, ഒരു ലഡുവൊക്കെ കഴിച്ചു, കാരണം ക്വാറന്റൈൻ പോകണം. ഇതാണ് 14 ദിവസം ക്വാറന്റൈൻ പോകണം. എന്താ പറയുക, കോവിഡ് നെഗറ്റീവൊക്കെയാണ്. അപ്പോൾ സതീശനെ വളരെ ഹാപ്പിയായി സതീശൻ വീട്ടിലേക്ക് പോവാണ്. അപ്പം ഇതാണ് നമ്മുടെ കഥ, 5 ദിവസത്തെ കഥ എൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഈ പ്രീവിയസ് 4 ദിവസങ്ങളിൽ എടുത്ത 1-2 ക്വസ്റ്റ്യൻസിൽ കുറേ ആൾക്കാർ കൺഫ്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കൺഫ്യൂഷൻ നികത്തുകയാണ്. നമ്മൾ അടുത്ത 1-5 മിനിറ്റ് എടുത്തിട്ട് ഡൗട്ട്സ് ക്ലിയറിംഗ് സെഷനാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് പോകുന്നു. ഓക്കെ, സോ നമ്മൾ ഇപ്പോൾ ഏതായാലും സതീശൻ വീട്ടിലെത്തി, ഭവനത്തിലെത്തി. സതീശൻ വളരെ സേഫായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഓക്കെ, എല്ലാവർക്കും സന്തോഷം, കേരള സർക്കാരിനും സന്തോഷം, അതുപോലെ തന്നെ കർണാടകയിൽ നിന്ന് വരികയാണ്. അപ്പോൾ കർണാടക സർക്കാരിനും സന്തോഷം, കുടുംബാംഗങ്ങൾക്ക് സന്തോഷം, എല്ലാവർക്കും സന്തോഷം. ഓക്കെ, ഇപ്പോൾ സതീശൻ്റെ സഹോദരിയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഏതാണ്ട് 55 ടോപ്പിക്സാണ് നമ്മൾ കവർ ചെയ്തത്. ഓക്കെ, 5 ദിവസം കൊണ്ട് 5 ദിവസത്തെ ചാലഞ്ച് ഇവിടെ പൂർത്തിയാവുകയാണ്. എങ്കിലും നമ്മൾ കുറേ ഫ്രണ്ട്സ് ഇതിനകത്ത് കമൻറ്റ് ചെയ്തിട്ടുള്ള കുറേ ജെനുവിൻ കമൻസുകൾ, കുറേ കൺഫ്യൂഷൻസ്, ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫൈനൽ വീഡിയോ, അത് ചാലഞ്ച് അല്ല, അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. അത് നമ്മൾ നെക്സ്റ്റ് ഡേ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അതും കൂടി നിങ്ങൾ കാണുക. അപ്പം നിങ്ങൾ കുറേ ഡൗട്ട്സ് നിങ്ങൾക്ക് മാറിക്കിട്ടും. ഓക്കെ, നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.